എല്ലാവർക്കും ഈ ആഴ്ചയിലെ ചാനൽ റേറ്റിംഗ്സിലേക്ക് സ്വാഗതം. ന്യൂസ് ചാനൽസിന് ഈ ആഴ്ച റേറ്റിംഗ് നഷ്ടത്തിൻ്റെതായിരുന്നുവെങ്കിൽ വിനോദ ചാനലുകൾക്ക് ഈ ആഴ്ച റേറ്റിംഗ് നേട്ടത്തിൻ്റെതാണ്. ന്യൂസ് ചാനൽ റേറ്റിംഗ്സ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. മാത്രമല്ല എല്ലാ ആഴ്ചയിലും ചാനൽ റേറ്റിംഗ്സും ന്യൂസ് ചാനൽ റേറ്റിംഗ്സും എല്ലാ ചാനൽസിൻ്റെയും പ്രോഗ്രാം റേറ്റിംഗ്സും അറിയുവാനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക നോട്ടിഫിക്കേഷനായി. മാത്രമല്ല മുൻപത്തെ ആഴ്ചകളിലെ ചാനൽ റേറ്റിംഗ്സും ഓണത്തിന് ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന പരിപാടികളും സിനിമകളും അവയുടെ സമയക്രമവും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് സന്ദർശിക്കുക, വീഡിയോയിലേക്ക് കടക്കാം. ഈ ആഴ്ചയും ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റാണ്, രണ്ടാം സ്ഥാനത്ത് സൂര്യ തുടരുകയാണ്, മൂന്നാം സ്ഥാനത്തേക്ക് ഫ്ലവേഴ്സ് കടന്നു വന്നിരിക്കുകയാണ്, നാലാം സ്ഥാനത്തേക്ക് മഴയിൽ മനോരമ വീണു, അഞ്ചാം സ്ഥാനത്ത് സി കേരളമാണ്, ആറാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസാണ്, ഏഴാം സ്ഥാനത്തേക്ക് സൂര്യ മൂവീസ് കടന്നു വന്നിരിക്കുകയാണ്, എട്ടാം സ്ഥാനത്തേക്ക് കൈരളി ടി വി വീണു, ഒൻപതാം സ്ഥാനത്തുള്ളത് ഏഷ്യാനെറ്റ് പ്ലസ് ആണ്, പത്താം സ്ഥാനത്തുള്ളത് കൊച്ചി ടി വി ആണ്, പതിനൊന്ന് അമൃതയാണ്, പന്ത്രണ്ട് സൂര്യ മ്യൂസിക് സൂര്യ കോമഡിയാണ്, പന്ത്രണ്ട് സൂര്യ മ്യൂസിക്കാണ്, പതിനാല് വി ആണ്. താഴെ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയുടെ ഡാറ്റയാണ്, മേലെ കാണിച്ചിരിക്കുന്നത് ഈ ആഴ്ചയുടെ ഡാറ്റയും. ആ ഒരു ഡാറ്റ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചാനലുകൾക്ക്, വിനോദ ചാനലുകൾക്ക് നല്ലൊരു റേറ്റിംഗ് നേട്ടത്തിൻ്റെതായിരുന്നു ഈ ആഴ്ച എന്നത്. ഏഷ്യാനെറ്റ് തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും റേറ്റിംഗ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം പുതിയ സിനിമയുടെ പ്രീമിയറൊക്കെ, ഗീതാ ഗോവിന്ദത്തിൻ്റെ പ്രീമിയറൊക്കെ ഏഷ്യാനെറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓണസംബന്ധമായ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുമുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് കഴിഞ്ഞ ആഴ്ച. മാത്രമല്ല അവരുടെ സീരിയൽസൊക്കെ നല്ല റേറ്റിംഗ് സ്വന്തമാക്കി, സിനിമകളും ഈ ആഴ്ച നല്ല റേറ്റിംഗ് സ്വന്തമാക്കിയിട്ടുണ്ട്. സൂര്യ ടി വി ബിഗ് ബ്രദറിൻ്റെ ഗ്രാൻഡ് റിലീസ് ഈ ആഴ്ച ഉണ്ടായിരുന്നു. ബിഗ് ബ്രദറിന് നല്ല റേറ്റിംഗും പ്രീമിയറിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും സൂര്യ ടി വി റേറ്റിംഗ്സ് ചെയ്യുമ്പോൾ നമുക്ക് പരിപാടികളുടെയും സിനിമകളുടെയൊക്കെ റേറ്റിംഗ് ഓരോ ചാനൽസിൻ്റെയും നമ്മൾ എല്ലാ വീഡിയോസിനും വ്യത്യസ്ത ഇന്നും നാളെയായിട്ട് വേറെ വേറെ വീഡിയോയിലായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സൂര്യ ടി വി മുന്നേറ്റം തുടരുകയാണ്. ഈ ആഴ്ച നല്ല റേറ്റിംഗ് അവയ്ക്കും സാധ്യമായിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്തുള്ളത് ഫ്ലവേഴ്സാണ്, ഫ്ലവേഴ്സും നല്ലൊരു മുന്നേറ്റം ഈ ആഴ്ച കാഴ്ചവെച്ചിട്ടുണ്ട്. മഴവിൽ മനോരമയ്ക്ക് ഈ ആഴ്ച എന്താണ് ചെറിയൊരു റേറ്റിംഗ് ഇടിവ് വേണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന് കാരണം അവരുടെ സിനിമകളൊന്നും കാര്യമായിട്ട് നല്ലോണം എന്താണ് റേറ്റിംഗ് നേടിയില്ല. പക്ഷെ പരിപാടികൾക്ക്, ഉടൻപഠനത്തിനൊക്കെ നല്ല റേറ്റിംഗ് ഈ ആഴ്ച സ്വന്തമാക്കാനായിട്ടുണ്ട്. അഞ്ചാം സ്ഥാനത്തുള്ളത് സി കേരളമാണ്. സി കേരളം വലിയ റേറ്റിംഗ് വർധനവ്. എനിക്ക് തോന്നുന്നു സി കേരളം തുടങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നേടുന്ന ഒരാഴ്ചയായി ഈ കഴിഞ്ഞ ആഴ്ച മാറിയിരിക്കുകയാണ്. നമുക്ക് ഏവർക്കും അറിയാം സരിഗമപ്പായൻ്റെ ഫൈനലൊക്കെ സ്വാതന്ത്ര്യ ദിനത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല റേറ്റിംഗ് സി കേരളത്തിന് നേടിക്കൊടുക്കുകയും ചെയ്തു. സീരിയൽസിനും നല്ല റേറ്റിംഗ് ഈ ആഴ്ച കരസ്ഥമാക്കാനായിട്ടുണ്ട്. ഏഷ്യാനെറ്റ് മൂവീസിന് എന്തായാലും വലിയൊരു റേറ്റിംഗ് നഷ്ടമാണ് ഈ ആഴ്ച സംഭവിച്ചിട്ടുള്ളത്. സൂര്യ മൂവീസ് പക്ഷേ ഈ ആഴ്ച കുറേ ആഴ്ചകളായിട്ട് കാര്യമായ റേറ്റിംഗ് വർദ്ധിപ്പിക്കാൻ സൂര്യ മൂവീസിനായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച നല്ല റേറ്റിംഗ് വർധനവ് സൂര്യ മൂവീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൈരളി ടി വി കഴിഞ്ഞ ആഴ്ചത്തെ വലിയൊരു റേറ്റിംഗ് ഇടിവിന് ശേഷം ഈ ആഴ്ച കുറച്ച് റേറ്റിംഗ് വർദ്ധിപ്പിച്ചു. പക്ഷേ എട്ടാം സ്ഥാനത്തേക്ക് വീണിരിക്കുകയാണ്. ഒൻപതാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് റേറ്റിംഗ് ഇടിഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് പ്ലസിൻ്റെയും. പക്ഷേ സീരിയൽസിൻ്റെയൊക്കെ റേറ്റിംഗ് ഏഷ്യാനെറ്റ് പ്ലസ്സിൽ ഉയർന്നിട്ടുണ്ട്, മഹാഭാരതത്തിൻ്റെയൊക്കെ റേറ്റിംഗ് ഉയർന്നിട്ടുണ്ട്. പത്താം സ്ഥാനത്തുള്ളത് കൊച്ചി ടി വിയാണ്. പതിനൊന്നാം സ്ഥാനം അമൃത ടി വിക്ക് വലിയൊരു റേറ്റിംഗ് നഷ്ടം ഈ ആഴ്ച സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വലിയൊരു റേറ്റിംഗ് നേട്ടം അവർ സ്വന്തമാക്കിയതുമാണ്. പതിനൊന്നാം സ്ഥാനത്തുള്ളത് സൂര്യ മ്യൂസിക് സൂര്യ കോമഡിയാണ്. സൂര്യ കോമഡിക്കും സൂര്യ മ്യൂസിക്കിനും സൂര്യ കോമഡിക്കൊക്കെ അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ നേട്ടം ഈ ആഴ്ച സാധ്യമായിട്ടുണ്ട്. അതൊക്കെയാണ് ഈ ആഴ്ചത്തെ ചാനലുകളുടെ റേറ്റിംഗ്. അടുത്ത ആഴ്ച എന്തൊക്കെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഓണം കൂടി വരികയാണ്. അപ്പോൾ ഓണത്തിനൊക്കെ ധാരാളമായിട്ട് എല്ലാവരും ടി വി കാണും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുതിയ പരിപാടികളുണ്ട്, പുതിയ സിനിമകളുണ്ട്, അപ്പോൾ എല്ലാവരും കാണും. അപ്പോൾ ആ ആഴ്ചകളിലെ റേറ്റിംഗൊക്കെ അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. അതൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടി ആ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു ഓണത്തിന് ഏതൊക്കെ പരിപാടികളാണ്, ഏതൊക്കെ സിനിമകളാണ്, ഏതൊക്കെ സമയത്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല കുറേയധികം പരിപാടികളുടെയും സിനിമകളുടെയും വീഡിയോസ് അല്ലെങ്കിൽ സമയക്രമമൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല റേറ്റിംഗ് അറിയാൻ താല്പര്യമുള്ളവരിലേക്ക് അല്ലെങ്കിൽ സമയക്രമം അറിയാൻ താല്പര്യമുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. ബൈ ബൈ ആൻഡ് സ്റ്റേ സേഫ്.